ഒടുവിൽ രാഹുൽ പടിയിറങ്ങുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കോൺഗ്രസ് കടന്നുപോകുന്നത്. ഇത്തവണ ഭരണത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയുമായി അംഗത്തിനിറങ്ങിയ കോൺഗ്രസിന് ആകെ ലഭിച്ചത് വെറും 55 സീറ്റുകളായിരുന്നു. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന സംസ്ഥാനങ്ങളും മണ്ഡലങ്ങളും അടക്കം പാർട്ടിക്ക് നഷ്ടമായി. തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി. രാഹുൽ അമ്പിനും വില്ലിനും അടുക്കില്ലെന്നായതോടെ പുതിയ കോൺഗ്രസ് അധ്യക്ഷനെ പാർട്ടി കണ്ടെത്തിയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പുതിയ കോൺഗ്രസ് അധ്യക്ഷന്റെ നിയമനത്തോടെ വലിയ മാറ്റങ്ങൾക്കാണ് കോൺഗ്രസ് നേതൃത്വം ഒരുങ്ങുന്നത്. ഇത്തവണ കുറഞ്ഞത് 184 സീറ്റുകൾ വരെ കോൺഗ്രസിന് ലഭിക്കുമെന്നായിരുന്നു പാർട്ടിയുടെ ഡാറ്റ അനാലിസിസ് ടീമിന്റെ വിലയിരുത്തൽ. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കില്ലെന്നും അതേസമയം സഖ്യകക്ഷികളുടെ ഒപ്പം കൂട്ടി സർക്കാർ രൂപീകരിക്കാമെന്നും പാർട്ടി സ്വപ്നം കണ്ടു. അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ വിജയം കൊയ്യുമെന്ന പ്രതീക്ഷയിൽ പ്രധാനമന്ത്രി പദവും രാഹുൽ ഗാന്ധി സ്വപ്നം കണ്ടു. എന്നാൽ ഫലം വന്നപ്പോൾ കോൺഗ്രസിന്റെ അടിവേരടക്കം ഇളകി. മോദി തരംഗത്തിൽ NDA കൂറ്റം വിജയം നേടിയപ്പോൾ 17 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പുറത്തായി. എന്നാൽ താൻ സാധാരണ പ്രവർത്തകനായി തുടരുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് രാഹുൽ. ഗാന്ധി കുടുംബത്തിന് പുറത്തു നിന്നുള്ള നേതാവ് അധ്യക്ഷ സ്ഥാനത്ത് വരട്ടെ എന്നാണ് രാഹുൽ ഗാന്ധിയുടെ പക്ഷം. അതേസമയം അത്തരത്തിലൊരു നേതാവ് വന്നാൽ കോൺഗ്രസിൽ ഒന്നിച്ചു നിർത്താൻ ആകില്ലെന്നാണ് മുതിർന്ന നേതാക്കളുടെ നിലപാട്. വർക്കിംഗ് പ്രസിഡന്റുമാർ എന്ന ആശയവും കോൺഗ്രസ് ആലോചിച്ചിരുന്നെങ്കിലും അത് വെറും താൽക്കാലിക ആശ്വാസമാകുകയേ ഉള്ളൂവെന്നാണ് കോൺഗ്രസ് കണക്കാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പുതിയ ഒരു നേതാവിനെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. രാജസ്ഥാൻ മുഖ്യമന്ത്രിയും മുതിർന്ന നേതാവുമായ അശോക് ഗെലോട്ടിനെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അശോക് ഗെലോട്ടുമായി ഇത് സംബന്ധിച്ച ചർച്ച പൂർത്തിയാക്കിയെന്നാണ് വിവരം. നേരത്തെ തന്നെ അശോക് ഗെലോട്ടിന്റെ പേര് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നു. രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ സോണിയാഗാന്ധി അധ്യക്ഷ സ്ഥാനത്ത് വരണമെന്ന ആവശ്യമായിരുന്നു നേതാക്കളിൽ ഒരു വിഭാഗം ആദ്യം ഉയർത്തിയത്. എന്നാൽ സോണിയാഗാന്ധി പദവി ഏറ്റെടുക്കാൻ തയ്യാറല്ല. ഗെലോട്ടിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയമിക്കുന്നതുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതേസമയം രാഹുൽ ഗാന്ധിയോട് അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഗെലോട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പ്രവർത്തകരുടെ ആഗ്രഹത്തെ മാനിക്കണമെന്ന് താൻ രാഹുലിനോട് അപേക്ഷിച്ചിട്ടുണ്ടെന്നാണ് ഗെലോട്ട് പറഞ്ഞത്. ഗെലോട്ട് കോൺഗ്രസ് അധ്യക്ഷനായി നിയമിതനാകുകയാണെങ്കിൽ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായി സച്ചിൻ പൈലറ്റ് ചുമതലയേൽക്കും. രാജസ്ഥാനിലെ കനത്ത പരാജയത്തിന്റെ ഉത്തരവാദി ഗെലോട്ടാണെന്ന വിമർശനം നേരത്തെ ഉയർന്നിരുന്നു. സച്ചിൻ മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യവും രാജസ്ഥാൻ PCCയിൽ ഉയരുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഗെലോട്ടിന് ഒഴിയാൻ ആവില്ലെന്ന് രാഹുൽ ഗാന്ധിയും നേരത്തെ തുറന്നടിച്ചിരുന്നു. അതേസമയം രാജസ്ഥാനിൽ പാർട്ടിയുടെ പരാജയത്തിൽ രാഹുൽ ഗാന്ധി പരസ്യമായ ആക്ഷേപം ഉന്നയിച്ച അശോക് ഗെലോട്ടിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയമിക്കുമോ എന്ന ചോദ്യവും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. അന്തിമ തീരുമാനത്തിനായി ഇനിയും കാത്തിരിക്കേണ്ടി വരും.